ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവേ സ്പോർട്സ് മീഡിയ. ഞാൻ ചന്ദു സുനിൽ. ഇനി ഞാൻ എത്തിയിരിക്കുന്നത് പോർച്ചുഗലിന്റെ വേൾഡ് കപ്പ് സ്കോറിനെ കുറിച്ച് സംസാരിക്കാനാണ്. പോർച്ചുഗലിന് റഷ്യ വേൾഡ് കപ്പിലെ എത്രത്തോളം സാധ്യതകൾ ഉണ്ടെന്ന് സംസാരിക്കാനാണ്. സോ നിങ്ങൾ ഈ ചാനൽ പുതുതായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. മലയാളത്തിലുള്ള ഫുട്ബോൾ നിരീക്ഷണങ്ങളും വീഡിയോസും നിങ്ങളുടെ മുന്നിൽ എത്രയും പെട്ടെന്ന് എത്തുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. സോ പോർച്ചുഗൽ എന്ന് പറയുമ്പോൾ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ one of the best players football has ever seen. നമുക്ക് പറയാം, അത്ര പ്രതിഭാധനായ ഒരു പ്ലെയറാണ്, അത്ര കാലിബർ ഉള്ള ഒരു പ്ലെയറാണ്. അദ്ദേഹം നേടാത്ത നേട്ടങ്ങളില്ല, ഒട്ടുമിക്ക കാര്യങ്ങളും അദ്ദേഹം നേടിക്കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ക്യാബിനറ്റിൽ മിസ് ചെയ്യുന്ന ഒരേ ഒരു ട്രോഫി ഒരു വേൾഡ് കപ്പാണ്. സോ 2018 റഷ്യയിൽ അദ്ദേഹത്തിന് ആ ട്രോഫി കൂടെ നേടിക്കൊണ്ട് അദ്ദേഹത്തിന്റെ കളി ജീവിതം കംപ്ലീറ്റ് ആകാൻ സാധിക്കുമോ എന്നാണ് ഫുട്ബോൾ ലോകം ഒറ്റുനോക്കുന്നത്. പക്ഷേ ഫുട്ബോൾ വേൾഡ് കപ്പിനെ കുറിച്ച് വരുമ്പോൾ പോർച്ചുഗലിന് അത്ര നല്ല റെക്കോർഡല്ല ഉള്ളത്. 2006 എത്തിയ സെമി ഫൈനൽ സ്ഥാനവും അതുപോലെ 1966 നേടിയ മൂന്നാം സ്ഥാനവും തന്നെയാണ് പോർച്ചുഗലിന് വേൾഡ് കപ്പിൽ എടുക്കുമ്പോൾ അവരുടെ മികച്ച നേട്ടങ്ങളായിട്ട് എടുത്തു പറയാനുള്ളത്. എന്നാൽ കഴിഞ്ഞ ഒരു 2 വർഷത്തിനിടയിൽ പോർച്ചുഗൽ നാഷണൽ ടീമിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് മറ്റുള്ള ടീമുകളെ വെച്ച് നോക്കുമ്പോൾ വളരെ ബെറ്റർ ആണ്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഫിഫ റാങ്കിങ് ഇമ്പ്രൂവ് ആവാനും കാരണം. 2016 ഇതേ കോച്ച്, അതായത് അവരുടെ കോച്ച് എന്ന് പറയുന്നത് ഫെർണാണ്ടോ സാന്റോസ് ആണ്. ഫെർണാണ്ടോ സാന്റോസിന്റെ കീഴിൽ അവർ വളരെ നല്ലൊരു വിജയയാത്രയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. 2016 അവർ ഫ്രാൻസിൽ നിന്ന് യൂറോ കപ്പ് ചാമ്പ്യന്മാരായിരുന്നു. അതിനുശേഷം 2017 നിന്ന് കോൺഫിഡൻഷ്യൽ കപ്പിലും നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ട് 3rd സ്ഥാനം നേടിയെടുക്കാൻ പോർച്ചുഗലിന് സാധിച്ചിരുന്നു. ഈ ഒരു വേൾഡ് കപ്പിലേക്കുള്ള വരവും അവർക്ക് ഗംഭീരമായിരുന്നു. 10 മാച്ചസുള്ള ക്വാളിഫയിങ് ടൂർണമെന്റിൽ 9 വിജയിച്ചുകൊണ്ടാണ് പോർച്ചുഗൽ റഷ്യയിലേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ആരാധകർ പോർച്ചുഗലിന് ഈ പ്രാവശ്യത്തെ വേൾഡ് കപ്പിൽ ഒരു സാധ്യത വയ്ക്കുന്നത്. പോർച്ചുഗൽ അടങ്ങുന്നത് ഗ്രൂപ്പ് ബിയിലാണ്. ഗ്രൂപ്പ് ബിയിൽ സ്പെയിൻ, മൊറോക്കോ, ഇറാൻ തുടങ്ങിയ ടീമുകളോടൊപ്പമാണ് പോർച്ചുഗൽ. സോ നമുക്കിനി പോർച്ചുഗലിന്റെ സാധ്യതകൾ വിലയിരുത്തുന്നതിന് മുമ്പ് ആദ്യം പോർച്ചുഗലിന്റെ സ്കോഡിലേക്ക് വരാം. ഈ സ്കോഡ് എടുത്തപ്പോൾ തന്നെ ഫെർണാണ്ടോ സാന്റോസിന് ഒരുപാട് വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നിരുന്നു. കാരണം യൂറോ കപ്പിൽ ഉണ്ടായിരുന്ന പല പ്ലെയേഴ്സിനെയും ഒഴിവാക്കിക്കൊണ്ടാണ് സാന്റോസ് പോർച്ചുഗലിന്റെ വേൾഡ് കപ്പ് സ്കോഡ് പ്രഖ്യാപിച്ചത്. എസ്പെഷ്യലി നാനി, എഡർ, ആൻഡ്രേ ഗോമസ്, റെൻഡോ സാഞ്ചസ് തുടങ്ങിയ പേരുകളൊന്നും ഇല്ലാത്തൊരു സ്കോഡായിരുന്നു പോർച്ചുഗൽ വേൾഡ് കപ്പിൽ എത്തുന്നത്. എന്നാലും ഈ സ്കോഡിൽ നമുക്കൊരു പ്രതീക്ഷ വയ്ക്കാം. സോ നമുക്ക് സ്കോഡ് അനാലിസിസ് എല്ലാ വീഡിയോയിലും ഞാൻ ചെയ്തതുപോലെ ആദ്യം നമുക്ക് ഗോൾ കീപ്പേഴ്സിൽ നിന്ന് തുടങ്ങാം. ഗോൾ കീപ്പേഴ്സായിട്ട് പോർച്ചുഗലിൽ എത്തുന്നത് റൂയി പെട്രീഷ്യോ, ബെറ്റോ, ആന്റണി ലോപ്പസ് തുടങ്ങിയ 3 ഗോൾ കീപ്പേഴ്സാണ്. ഇതിൽ ഏറ്റവും പരിചയസമ്പന്നനായ ഗോൾ കീപ്പർ റൂയി പെട്രീഷ്യോ തന്നെയാണ്. അദ്ദേഹം തന്നെയായിരിക്കും ടീമിൻ്റെ ഫസ്റ്റ് ഗോൾ കീപ്പർ. ബെറ്റോ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് ചോയ്സ് എന്ന് എനിക്ക് തോന്നുന്നു. ആന്റണി ലോപ്പസ് ഒരു 3rd ചോയ്സ് ആയിട്ടായിരിക്കും ടീമിലുള്ളത്. സോ ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിൽ സാന്റോസിന് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സിലെ ഏറ്റവും നല്ല റിസോഴ്സ് തന്നെയാണ് വേൾഡ് കപ്പിലേക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഡിഫൻസിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഇത് ഏരിയയാണ് എനിക്ക് തോന്നുന്നു പോർച്ചുഗൽ ഈ വേൾഡ് കപ്പിൽ എത്രത്തോളം മുന്നോട്ട് പോകുമെന്ന് നിശ്ചയിക്കുന്നത് അവരുടെ ഡിഫൻസ് ആയിരിക്കും. കാരണം പോർച്ചുഗലിൻ്റെ ഒരു ഗെയിം എന്ന് പറയുന്നത് ഡിഫൻസിൽ ഊന്നിക്കൊണ്ടൊരു ഗെയിമാണ് സാന്റോസ് പ്ലാൻ ചെയ്യുന്നത്. സോ ഈ ഡിഫൻസ് എത്രത്തോളം ക്ലിക്കാവുമോ അത്രത്തോളം ആയിരിക്കും പോർച്ചുഗലിൻ്റെ സാധ്യതകൾ. പക്ഷേ ഈ ഡിഫൻസിലേക്ക് നോക്കുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ കൺസേൺ ചെയ്യുന്ന അവരുടെ സെൻട്രൽ ബാക്സ് ആണ്. ബ്രൂണോ ആൽവസ്, പെപ്പെ, ജോസ് മോണ്ടേ ഇവർ 3 പേരും അടങ്ങുന്നതാണ് അവരുടെ സെൻട്രൽ ബാക്ക് കോംബോ. ഈ കോംബോയുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇവർ 3 പേരും തന്നെ നല്ല എക്സ്പീരിയൻസ്ഡ് ആണ്, ആ കാര്യത്തിൽ തർക്കമില്ല. ബട്ട് 3 പേരുടെ ഏജ് എന്ന് പറയുന്നത് ഏതാണ്ട് 35 അടുത്തുള്ളതാണ്. സോ അവരുടെ ഫിറ്റ്നസ് ഒരു ഇഷ്യൂ തന്നെയായിരിക്കും. കാരണം 90 മിനിറ്റ്സ് അവർക്ക് ക്വാളിറ്റി ആയിട്ടുള്ള സ്ട്രൈക്ക് ഫോഴ്സ് അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കുന്ന ടീമുകളോടൊപ്പം എത്രത്തോളം ഈ ഡിഫൻസ് കോച്ചിന് പിടിച്ചിരിക്കാൻ പറ്റും. എസ്പെഷ്യലി അവർ ഡിഫൻസീവ് ഗെയിം കളിക്കുന്നത് കൊണ്ട് തന്നെ എത്രത്തോളം ആ പ്രഷർ കീപ്പപ്പ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിൽ ഇരിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അവരുടെ മറ്റ് ഡിഫൻസ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് സെഡ്രിഗോ സുവാരസ്, റിക്കാർഡോ പെരേരോ, മെരിയോ റൂയി, റാഫേൽ ഗൊറാറോ, റൂബൻ ഡിയസ്. ഇവിടെ ഒരു ലിറ്റിൽ ബിറ്റ് ഇൻഎക്സ്പീരിയൻസും അടുത്ത് സോഫ്റ്റുമാണ് നമുക്ക് മറ്റുള്ള ടീമുകളുടെ ഡിഫൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ ഫുൾ ബോക്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ. ബട്ട് നമ്മൾ ഞാൻ സെൻട്രൽ ബാക്സിൻ്റെ കാര്യത്തിൽ പറഞ്ഞു, അവരുടെ ഏതൊരു കൺസേൺ ആണെങ്കിൽ പോലും അവരുടെ ഒരു എക്സ്പീരിയൻസ് ടീമിന് ഒരുപാട് ഗുണം ചെയ്യും. എസ്പെഷ്യലി ഈ ലെഫ്റ്റ് ബാക്ക് പൊസിഷനും റൈറ്റ് ബാക്ക് പൊസിഷനിലും കളിക്കുന്ന പ്ലെയേഴ്സിന് ആ എക്സ്പീരിയൻസ് പറഞ്ഞു കൊടുത്തുകൊണ്ട് കൂടുതൽ കരുത്തുറ്റ പ്ലെയേഴ്സ് ആക്കി മാറ്റാനും സാധിക്കുന്നതായിരിക്കും. സോ ഡിഫൻസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത്ര ഒരു ഗുഡ് മാർക്ക് കൊടുക്കത്തില്ല, ബട്ട് ആവറേജ് ഡിഫൻസ് ആണെന്ന് പറയാം. കാരണം ഈ ഏജാണ് അവരുടെ ഒരു കൺസേൺ. ഏജും അതുപോലെ തന്നെ ആ മിക്സ് കറക്റ്റ് അല്ല എന്നെനിക്ക് തോന്നുന്നു. കാരണം എക്സ്പീരിയൻസ് യൂത്തിൻ്റെ ഒരു കറക്റ്റ് ബ്ലെൻഡ് അവിടെ ഇല്ല എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലാണ് അവരുടെ ഡിഫൻസ്. സോ അതുകൊണ്ട് തന്നെ ഡിഫൻസ് തന്നെയായിരിക്കും അവരുടെ ഏറ്റവും വിധി നിർണ്ണയിക്കുന്ന ഘടകവും. മിഡ്ഫീൽഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഡിഫൻസിനെ വെച്ച് നോക്കുമ്പോൾ വളരെ ബെറ്റർ ആണ് അവരുടെ മിഡ്ഫീൽഡ്. ജോ മുട്ടീനോ, ജോ മെരിയോ, ബെർണാർഡോ സെൽവോ, അഡ്രിയാൻ സിൽവ, മാനുവൽ ഫെർണാണ്ടസ്, ബ്രൂണോ ഫെർണാണ്ടസ്, വില്യം കാർവാലോ ഇവരടങ്ങുന്ന ഡിഫൻസ് അല്ല ഇവരടങ്ങുന്ന മിഡ്ഫീൽഡിന് കാര്യങ്ങൾ കുറച്ചും കൂടി ചെയ്യേണ്ടതുണ്ട്, എസ്പെഷ്യലി റഷ്യ വേൾഡ് കപ്പിൽ. കാരണം നമുക്കറിയാം മിഡ്ഫീൽഡ് എന്ന് പറയുന്നത്
ഗതി നിയന്ത്രിക്കുന്ന ഒരു ടൂർണമെൻ്റ് ആയിരിക്കും ഈ പ്രാവശ്യത്തെ വേൾഡ് കപ്പ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നല്ല രീതിയിൽ നമുക്ക് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്കെല്ലാം നല്ല രീതിയിൽ പാസ് കൊടുക്കണമെങ്കിൽ ഈ മിഡ്ഫീൽഡ് നല്ല രീതിയിൽ അധ്വാനിക്കേണ്ടിയിരിക്കുന്നു. എസ്പെഷ്യലി അവരുടെ ഫസ്റ്റ് മാച്ച് എന്ന് പറയുന്നത് സ്പെയിനിനെതിരെയാണ്. സോ അന്ന് ഈ ടീമിൻ്റെ ഏറ്റവും ടെസ്റ്റ് ചെയ്യാൻപെടുന്ന രണ്ട് ഭാഗങ്ങൾ ഡിഫൻസ് മിഡ്ഫീൽഡ് തന്നെയായിരിക്കും. ഇവിടെ മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ വില്യം കാർവെല്ലോ എന്ന പ്ലെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആവും, കാരണം അതൊരു ഡിഫൻസീവ് മിഡ്ഫീൽഡ് റോൾ കളിക്കുന്ന പ്ലെയറാണ്. സോ ഞാൻ പറഞ്ഞു അവരുടെ ഡിഫൻസിന് ചെറിയൊരു കൺസേൺ ഉണ്ട്. സോ ആ ഒരു കൺസേൺ പരിഹരിക്കേണ്ടത് പലപ്പോഴും ഡിഫൻസിലേക്ക് ഓടി വന്നിറങ്ങി ബോൾ കളക്ട് ചെയ്യേണ്ടത് എനിക്ക് തോന്നുന്നു വില്യം കാർവെല്ലോ ഡ്യൂട്ടി ആയിരിക്കും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു പ്ലെയറാണ് ബെർണാർഡോ സിൽവ. നമുക്കറിയാം ബെർണാർഡോ സിൽവ മാഞ്ചസ്റ്റർക്ക് വേണ്ടി നല്ലൊരു കളിയാണ് ഈ ടൂർണമെൻറ്റ് ഈ പ്രാവശ്യത്തെ സീസണിൽ കാഴ്ചവെച്ചത്. സോ ആ ഒരു കളി തന്നെയാണ് അദ്ദേഹം പോർച്ചുഗലിന് വേണ്ടി നടത്തേണ്ടത്. അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ജോ മുട്ടിനോ ജോ മെരിയോ പോലുള്ള എക്സ്പീരിയൻസ് രണ്ട് മിഡ്ഫീൽഡേഴ്സ് വരുമ്പോൾ മിഡ്ഫീൽഡ് ഓപ്ഷനുകളിൽ എനിക്ക് തോന്നുന്നു പോർച്ചുഗൽ ഡിഫൻസിനെ വെച്ച് നോക്കുമ്പോൾ മികച്ചു നിൽക്കുന്നു. അറ്റാക്കിംഗ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സ്ട്രൈക്കർ എന്ന് തർക്കമില്ലാതെ പറയാൻ പറ്റുന്ന ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, റിക്കാർഡോ കൊറാസ്മ, ആൻഡ്രേ സിൽവ, ജെൽസൻ മാർട്ടിൻസ്, ഗൊൺസാലോ ക്യൂഡസ്, ഈ സ്ട്രൈക്കിംഗ് ഫോഴ്സിൽ എനിക്ക് തോന്നുന്നു ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തന്നെയായിരിക്കും പിവറ്റൽ റോളിൽ കളിക്കേണ്ടി വരുന്നത്. അദ്ദേഹത്തിന് അസിസ്റ്റൻ്റായിട്ട് ആൻഡ്രേ സിൽവ തന്നെയായിരിക്കും, കാരണം അവരുടെ കഴിഞ്ഞ കുറച്ച് പ്രിപ്പറേറ്ററി മാച്ചസിലെല്ലാം തന്നെ ആൻഡ്രേ സിൽവ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ കോംബോ അവർ പരീക്ഷിക്കുന്നുണ്ട്. സോ അത് തന്നെയായിരിക്കും അവരുടെ സ്റ്റാർട്ടിംഗ് ലൈനപ്പിലേക്ക് വരുമ്പോഴത്തേക്കും പോർച്ചുഗലിൻ്റെ ഒരു ഫോർമുല. സോ ബേസിക്കലി നമ്മൾ പോർച്ചുഗൽ ടീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ഡിഫൻസ് തന്നെയായിരിക്കും ഈ ടൂർണമെൻറ്റിൽ അവരുടെ കീ ഹോൾഡ് ചെയ്യുന്നത്. സോ അവരുടെ ഡിഫൻസിന് എത്രത്തോളം എതിർ ടീമിനെ പിടിച്ചു നിർത്താൻ സാധിക്കും അതനുസരിച്ചിരിക്കും അവരുടെ മുന്നോട്ട് പോക്ക്. എസ്പെഷ്യലി അവർക്ക് പ്രീ ക്വാർട്ടർ, എനിക്ക് തോന്നുന്നു അവർക്ക് ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർ പ്രീ ക്വാർട്ടറിൽ നേരിടേണ്ടി വരിക ഉറുകയായിരിക്കും. സോ അവരുടെ ടഫ് കോമ്പറ്റീഷൻ അവർക്ക് കാത്തിരിക്കുന്നത്. സോ നമ്മുടെ പോർച്ചുഗലിൻ്റെ സാധ്യതകൾ ഏറ്റവും കൂടുതൽ നമുക്ക് അറിയാൻ പറ്റുന്നത് അവരുടെ ഫസ്റ്റ് മാച്ച് തന്നെയായിരിക്കും 15-ാം തീയതി രാത്രി 11:30 സ്പെയിനുമായിട്ടുള്ള മാച്ചിൽ. കാരണം ആ മാച്ചിൽ നമുക്ക് ഈ ടീമിൻ്റെ സ്ട്രെങ്ത് നന്നായിട്ട് അറിയാൻ പറ്റും. അവരുടെ ഈ ഡിഫൻസ് എന്ന വീക്ക്ലിങ്ക് സ്പെയിൻ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പോർച്ചുഗലിന് ഒരുപാട് ഈ വേൾഡ് കപ്പിലെ സ്വപ്നങ്ങൾക്ക് ഒരു തിരിച്ചടിയായിരിക്കും അത്. ബട്ട് ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് ഒരു കാര്യം പറയാൻ സാധിക്കുന്നത് അവരുടെ ടീം വർക്കാണ്, അവരുടെ ടീം ഗെയിമാണ്. അതുപോലെ പോർച്ചുഗലിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന ലീഡർ, അദ്ദേഹം ഒരു പ്ലെയർ എന്ന രൂപത്തിൽ ലീഡറായിട്ട് ഇവോൾവ് ചെയ്യുന്നതാണ് നമ്മൾ യൂറോ 2016 കണ്ടത്. അതുതന്നെയാണ് പിന്നെ പിൽക്കാലത്തേക്ക് വരുമ്പോൾ അടുത്തടുത്തുള്ള മാച്ചുകളിൽ അദ്ദേഹം ഇൻ്റർനാഷണൽ ലെവലിലേക്ക് വരുമ്പോൾ ടീമിനെ ഒറ്റയ്ക്ക് വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ കെൽപ്പുള്ള ഒരു പ്ലെയറായി അദ്ദേഹം ഇവോൾവ് ചെയ്യുന്നുണ്ട്. ഒരു ലീഡർ എന്ന രീതിയിൽ ടീമിനെ അദ്ദേഹത്തോടൊപ്പം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് പിന്നിൽ അണിനിരത്തി കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു ടീം ഗെയിം പോർച്ചുഗലിൻ്റെ ഭാഗത്ത് ഞാൻ പ്രതീക്ഷിക്കുന്നു. എസ്പെഷ്യലി അവരെപ്പോഴും ഡിഫൻസിൽ നിന്നുകൊണ്ട് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ബ്രില്യൻസിൽ ഒരു സെറ്റ് പീസ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഗെയിം എത്രത്തോളം നീട്ടിക്കൊണ്ടുപോകാൻ പറ്റും എക്സ്ട്രാ ടൈമിലേക്കോ പെനാൽറ്റി ഷോട്ടുകളിലോ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ വരെ കൊണ്ടുപോകുന്ന രീതിയിൽ ഒരു എഡ്ജി മാച്ചിനാണ് എപ്പോഴും പോർച്ചുഗൽ ട്രൈ ചെയ്യുന്നത്. സോ ആ രീതിയിലേക്ക് പോകുമ്പോഴത്തേക്കും പോർച്ചുഗലിന് ഒരു അഡ്വാൻറ്റേജ് തന്നെയുണ്ട്, കാരണം സെറ്റ് പീസ് സിറ്റുവേഷനിൽ അവർക്ക് വേൾഡ് തന്നെ നമ്പർ വൺ പ്ലെയറുണ്ട്. അതുപോലെ തന്നെ കൗണ്ടർ അറ്റാക്സിൽ ഇത്രയും നല്ല ക്യുക്കായിട്ടൊരു അറ്റാക്ക് വേറൊരു ടീമിന് അവകാശപ്പെടാൻ പറ്റുന്നില്ല. സോ അവരുടെ ഡിഫൻസ് കൂടി കരുത്തുറ്റായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് 2018 വേൾഡ് കപ്പ് എന്നൊരു സ്വപ്നവും യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാവുന്നതാണ്. ആരാധകർക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ വയ്ക്കാവുന്നതാണ്. ബട്ട് ഞാൻ ഓബിയസ്ലി പ്രാക്ടിക്കലായിട്ട് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവരുടെ ഫസ്റ്റ് മാച്ച് എനിക്ക് തോന്നുന്നു അവരുടെ വേൾഡ് കപ്പ് എത്ര ജേണി എത്രത്തോളം ഉണ്ടെന്ന് തീരുമാനിക്കാൻ തോന്നുന്നു. ആ മാച്ചിൽ ജയവും തോൽവിയല്ല, ബട്ട് ആ മാച്ചിൽ അവർ എങ്ങനെ പെർഫോം ചെയ്യുന്നു, ആ മാച്ചിൽ അവർ ഒരുവിധം സ്പെയിനിനെ അവർ പ്രഷറൈസ് ചെയ്താൽ, ഇഫ് ദ ബീറ്റ് സ്പെയിൻ, അവിടെ അവർ സ്പെയിനെ ബീറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയാം ഈ ടീമിന് ക്വാർട്ടർ ഫൈനലിൽ അർജന്റീനയുമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ പോർച്ചുഗലിൻ്റെ ഒരു ലൈനപ്പ് കൂടി പ്രിഡിക്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് തോന്നുന്നു അവരുടെ 4-4-2 ലൈനപ്പിലാണ് എപ്പോഴും പോർച്ചുഗൽ ടീം നോർമലി ഇറങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ റൂയ് പട്രീഷ്യോ ആയിരിക്കും അവരുടെ ഗോൾ കീപ്പർ. റൈറ്റ് ബാക്കായിട്ട് അവർ കളിപ്പിക്കാൻ പോകുന്നത് ഓഫ് എനിക്ക് തോന്നുന്നു സെഡ്രിക് സുവാരസിനെ ആയിരിക്കും. ലെഫ്റ്റ് ബാക്കായിട്ട് റാഫൽ ഗൊഡാറോ കളിക്കും. സെൻട്രൽ ബാക്സ് ആയിട്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത് പെപ്പെ അതുപോലെ ബ്രൂണോ ആൽവസ് ആയിരിക്കും, ബിക്കോസ് എക്സ്പീരിയൻസ് പോകുന്നുണ്ട്. മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ ജോ മുട്ടിനോ ജോ മെരിയോ ബെർണാർഡോ സിൽവോ അതുപോലെ വില്യം കാർവാലോ തന്നെയായിരിക്കും അവരുടെ മിഡ്ഫീൽഡ്. സ്ട്രൈക്കേഴ്സായിട്ട് ആൻഡ്രേ സിൽവ അതുപോലെ തന്നെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആയിരിക്കും പോർച്ചുഗലിൻ്റെ ലൈനപ്പ്. ഇതായിരിക്കും എനിക്ക് തോന്നുന്നു അവരുടെ ബെസ്റ്റ് ലൈനപ്പ് എന്ന് തോന്നുന്നു സ്റ്റാർട്ടിംഗ് ലൈനപ്പിലേക്ക്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു ടീമിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ എത്തുന്നവരെ മീ ചന്ദ്രസുനിൽ സനിയോ.